ഒരു ചെറുപ്പക്കാരൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്വപ്നം കണ്ടു. അപ്പൊ ആ സ്വപ്നത്തെ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ നാട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ ഭ്രാന്തമായ സ്വപ്നം എന്നൊരു പക്ഷെ വിശേഷിപ്പിച്ച് കാണാം. പക്ഷെ അദ്ദേഹത്തിന് ഒരു നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു. താൻ കാണുന്ന സ്വപ്നം, താൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വഴി, അത് 100% തന്റെ വ്യക്തിത്വവുമായി ചേർന്ന് നിൽക്കുന്ന, തന്റെ വ്യതിരിക്തമായി നിൽക്കുന്ന ഒരു വഴിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വഴിയിലൂടെ മുൻപോട്ട് നടക്കുവാനും നിശ്ചയദാർഢ്യത്തോടുകൂടി മുൻപോട്ട് പോയി കേരളത്തിലെ ആദ്യത്തെ പ്രോ റെസ്ലറായി തീരുവാനും അദ്ദേഹത്തിന് സാധിച്ചെങ്കില് അത് അദ്ദേഹത്തിന്റെ ആ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് പറയുവാനായിട്ട് ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. കുറച്ചുകൂടി നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്നെ കൊണ്ട്, ഞാൻ വലിയ ആളായിട്ടില്ല, എന്നെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ചെയ്യാം എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. പലതരത്തിൽ റസ്ലിൻ വിഭാഗങ്ങളുണ്ട്. റസ്ലിനെ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. റസ്ലിൻ പേരെടുത്ത ഒരുപാട് റസ്ലേഴ്സ് ഉണ്ടായിട്ടുള്ളത് ഇന്ത്യയിൽ നിന്നാണ്. പക്ഷെ ഇതിന്റെ ഒരു എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് WWE അമേരിക്കയിലും മറ്റും പരിചയപ്പെടുത്തിയ. ഇപ്പോൾ ഏറ്റവും പ്രചാരത്തിലിരിക്കുന്നത് അമേരിക്ക, അതുപോലെ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലാണ് പ്രോ റസ്ലിംഗ് ഏറ്റവും അധികം പ്രചാരത്തിലിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഇതുണ്ടോ എന്ന് ചോദിച്ചാൽ, കേരളത്തിൽ ഇപ്പോൾ അരുൺ ഇത് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. നമ്മളിൽ റസ്ലിംഗ് കണ്ടിട്ടുള്ള ആളുകൾ കണ്ടിട്ടുണ്ടാവും. ഗ്രേക്കാലി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം WWE നിന്ന്, ഇന്ത്യയിൽ നിന്ന് പഞ്ചാബുകാരനായ വ്യക്തി, ഇന്ത്യയിൽ നിന്നും WWE കയറി. അത് അണ്ടർടേക്കർ എന്ന് പറയുന്ന പ്രഗത്ഭനായ ഒരു റസ്ലറെ ആദ്യ മത്സരത്തിൽ തന്നെ തോൽപ്പിച്ച് വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് പട്ടം വരെ നേടിയിട്ടുള്ള വ്യക്തിയാണ് ഗ്രേക്കാലി. അദ്ദേഹം ഇപ്പോൾ പഞ്ചാബിലെ ഇതുപോലൊരു സ്കൂൾ നടത്തുന്നത്. നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് വിദ്യാലയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞു. പ്രൊഫഷണൽ റസ്ലിംഗ് കമ്പനികൾ ഒരുപാട് ഉദയം ചെയ്തു. അപ്പോൾ കേരളത്തിൽ ഇപ്പോഴും അത് അന്യമിക്കുകയാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ അരുൺ ഒരു പുതിയ തുടക്കം കുറിച്ചിരിക്കുന്നു. എന്താണ് എൻ്റർടൈൻമെൻറ്റ് റസ്ലിംഗ്? റസ്ലിംഗിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റുള്ള ആയോധ മേഖലകളെ അപേക്ഷിച്ച്, അമേച്ചർ റസ്ലിംഗും മറ്റുള്ള റസ്ലിംഗ് അപേക്ഷിച്ച് എൻ്റർടൈൻമെൻറ്റ് റസ്ലിംഗിൻ്റെ ഒരു പ്രത്യേകത, എതിരാളിയുടെ സേഫ്റ്റിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പ്രകടനമാണിത്. അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ഏത് മാർഷൽ ആർട്സിലായാലും നമ്മൾ അറ്റാക്ക് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. എതിരാളിയെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്, എങ്ങനെയും എതിരാളിയെ അടിച്ചു വീഴ്ത്തുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അവിടെ സേഫ്റ്റിക്ക് പ്രാധാന്യമില്ല. സേഫ്റ്റിക്കായിട്ട് ചില നിയമങ്ങളും ചട്ടക്കൂടുകളും ഉണ്ടായിരിക്കും എല്ലാ ആയോധ മേഖലകളിലും. പക്ഷേ അത് പലപ്പോഴും അത് തെറ്റിപ്പോകാറുണ്ട്. പക്ഷേ റസ്ലിംഗിനെ വ്യത്യസ്തമാക്കുന്നത്, റസ്ലിംഗ് വ്യക്തികൾ ചെയ്യുന്ന വ്യക്തികളുടെ സേഫ്റ്റി അവനവൻ തന്നെ നോക്കുന്നതിനേക്കാളധികം നമ്മുടെ എതിരാളിയാണ് നമ്മുടെ സേഫ്റ്റി നോക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ റിങ്ങിൽ നമ്മൾ പലപ്പോഴും പ്രകടനം നടത്തുമ്പോൾ ഏറ്റവും അധികം സാധ്യതയുള്ള ഇഞ്ചുറി എന്ന് പറയുന്നത് ഹെഡ് ഇഞ്ചുറിയാണ്, തലയ്ക്ക് വരുന്ന അപകടങ്ങളാണ്. ഏറ്റവും അധികം ഇതിൽ അപകടങ്ങൾ സംഭവിക്കുന്നത് തളർച്ച പോലുള്ള, ശരീരം തളർന്നു പോകുന്ന പോലുള്ള സംഭവങ്ങളാണ് ഇതിൽ ഹെഡ് ഇഞ്ചുറി മൂലം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് പ്രൊഫഷണലി ട്രെയിൻഡ് ആയവർ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. WWE കാണുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ഒരു വാചകം, ഡോണ്ട് ട്രൈ ദിസ് അറ്റ് ഹോം എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം, കാരണം നമ്മൾ നമ്മുടെ വീടുകളിലെ കുട്ടികളൊക്കെ ഇത് അനുകരിക്കുമ്പോൾ നമ്മുടെ തലയെ എങ്ങനെ സംരക്ഷിക്കാമെന്നുള്ളതിൻ്റെ ആ ഒരു ടെക്നിക്കൽ സൈഡ് അവർക്കറിയില്ല. അവരിത് കണ്ടത് അതേപടി അനുകരിക്കുമ്പോൾ നമ്മുടെ ബാക്ക് സൈഡൊക്കെ ഹാർഡായിട്ട് അവിടെ ഇടിക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ തലച്ചോറിന് വരുന്ന ആഘാതം പോലുള്ള കാര്യങ്ങൾ വന്ന ഒരു സൈഡൊക്കെ തളർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരിക്കലും ഇത് കണ്ടിട്ട് ആരും അനുകരിക്കരുത് എന്നുള്ളൊരു അഭ്യർത്ഥന ആദ്യമായിട്ടുണ്ട്. ഇത് ഫ്രണ്ട് റോൾ, ഫ്രണ്ട് റോള് ഒരു പക്ഷേ നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. സെക്കൻഡ് ആണ് ബാക്ക് റോൾ. ബാക്ക് റോൾ ഒരല്പം ബുദ്ധിമുട്ടാണ്. ഇത് കൃത്യമായിട്ട് ബാക്ക് റോൾ ചെയ്ത് എണീറ്റ് നിൽക്കാനാണ് ബുദ്ധിമുട്ട്. നമുക്ക് ബാക്ക് മറിയുന്നതിന് വലിയ പ്രശ്നം വരില്ല, പക്ഷെ അതേപടി നമ്മൾ ബാലൻസ് ചെയ്ത് നിൽക്കാനാണ് ഒരു പ്രാക്ടീസ് വേണ്ടത്. ഇതിപ്പോൾ എന്താണ് റസ്ലിംഗിൽ ഇതിൻ്റെ ഒരു ആവശ്യം എന്ന് പലർക്കും തോന്നിക്കാണും. ബാക്ക് റോൾ, ഫ്രണ്ട് റോൾ എന്തിനാണ് ആവശ്യം? എതിരാളി നമ്മളെ അടിച്ചിടുന്ന പല സാഹചര്യങ്ങളിൽ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ റോള് തന്നെ പ്രാക്ടീസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ നെക്കിന് ഇഞ്ചുറി വരാതെ, അതായത് ഹാർഡായിട്ടുള്ള വീഴ്ചകൾ ഒഴിവാക്കി, നമുക്ക് ഹാർഡായിട്ടുള്ള അടി വരുമ്പോൾ നമുക്ക് ഒന്ന് റോൾ ചെയ്ത് കൊടുത്ത് നമുക്ക് നമ്മുടെ തന്നെ സേഫ്റ്റി ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് റോൾ ചെയ്യുന്നത്. നമ്മൾ ഇപ്പൊ പറഞ്ഞില്ല, ഈ റോൾ ചെയ്യുന്ന എന്തിനാണെന്ന് പറഞ്ഞില്ല, നമ്മള് നമ്മുടെ സേഫ്റ്റിക്കാണ്. അപ്പൊ റോള് വെച്ച് നമ്മളെ വീഴുമ്പോ എങ്ങനെ സേഫ് ആയിട്ട് വീഴാന്നുള്ളത് കാണിച്ചിരാം.
അതായത് ഫൈറ്റിംഗ് ഡയറക്ടർ. ഇവിടെയാണ് നമ്മുടെ തലയുടെ ഏറ്റവും വലിയ പ്രാധാന്യം ഉള്ളത്. അതായത് ബമ്പ് ചെറുതായിട്ട് നരം കാണിക്കും. ഇത് വ്യത്യസ്തമായിട്ടുള്ള ബമ്പുകളാണ്. ഇതിന് ബമ്പ് എന്നാണ് പറയുക, നമ്മുടെ പുറം അടിച്ച് നമ്മൾ വിഴേണ്ടത്. ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യം. കാര്യം നമ്മളെ എതിരാളികൾ നമ്മളെ എടുത്തിടുന്നതൊക്കെ നിങ്ങളെ കണ്ടിട്ടുണ്ടാവും. എടുത്തിടുമ്പോൾ നമ്മുടെ തല ബാക്കിൽ പോയി അടിക്കാൻ സാഹചര്യം ഒഴിവാക്കി നമ്മുടെ തലയെ സേഫായിട്ട് എപ്പോഴും ഹെഡ് ഈ ഒരു പൊസിഷനിൽ വേണം നമ്മൾ ഈ റിങ്ങിൽ വിടാനായിട്ട്. നേരെ മറിച്ച് നമ്മൾ തല ഇങ്ങനെ വെച്ച് നേരെ വീണാൽ നമുക്കത് വലിയ ഇഞ്ചുറി വരും. അപ്പോൾ അതിനാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. അതിൽ ബാക്ക് ബമ്പ് അരുൺ ജസ്റ്റ് ഒന്ന് കാണിക്കും. അപ്പോൾ ബാക്ക് ബമ്പ് ചെയ്യുമ്പോൾ അരുൺ വീഴുന്ന പൊസിഷൻ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അരുണിൻ്റെ കൈ ശ്രദ്ധിക്കുക. കൈ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അടിച്ചു വീഴുമ്പോൾ ഇങ്ങനെയല്ല, കൈ വീഴുന്ന ഒരു പൊസിഷനിൽ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ആ ഒരു പൊസിഷൻ കാണിച്ചാലും വിരിച്ച് കൈ വിരിച്ച് വേണം വീഴാൻ. ഒപ്പം തന്നെ അരുണിൻ്റെ വീഴുന്ന പൊസിഷനിൽ അരുണിൻ്റെ തല എങ്ങനെയാണ് അരുൺ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക. കണ്ടോ, അരുണിൻ്റെ തല ഉയർന്നാണ് നിൽക്കുന്നത്. ഈ ഒരു ഹെഡ് ഒരിക്കലും അവിടെ അടിക്കുന്നില്ല. അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് അറിയാതെ ചെയ്യുമ്പോഴാണ് ഇഞ്ചുറി വരുന്നത്. അടുത്തത്, ഇനി നമ്മൾ കണ്ടിട്ടുള്ള ചില സൂപ്പർ സ്റ്റാറുകളുടെ ചില മൂവ്സ് ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഒന്ന് സൈഡ് സ്ലാം. സ്ലാം എന്ന് പറയുന്നത് നമ്മൾ എടുത്തിടുന്ന ഒരു സംഭവമാണ്. അതിലെ സൈഡ് സ്ലാം എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഇതിനാണ് നമ്മൾ സൈഡ് സ്ലാം എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്ലാമിന് പല രീതികളുണ്ട്, പലവിധ സ്ലാമുകളുണ്ട്. ഇനി നിങ്ങൾ വളരെയധികം പ്രശസ്തനായിട്ടുള്ള ഒരു WWE താരത്തിൻ്റെ ഫിനിഷിംഗ് മൂവാണ് റോക്ക് ബോട്ടം എന്ന് പറയുന്നത്. റോക്ക് ബോട്ടം, റോക്ക് എന്ന് പറയുന്ന ഒരു സൂപ്പർ സ്റ്റാറിന് ചെറുപ്പക്കാർക്ക് സുപരിചിതനായിരിക്കും. ഇന്ന് ഹോളിവുഡിലെ ഏറ്റവും തിരക്കുള്ള സൂപ്പർ താരമാണ് റോക്ക്. WWE നിന്നും ഹോളിവുഡിൽ കടന്ന് ഇന്ന് ഏറ്റവും അധികം പ്രതിഫലം കൈപ്പറ്റുന്ന ഹോളിവുഡ് നടന്മാരാണ് ഒരാളാണ്. ഏറ്റവും പ്രതിഫലം പറ്റുന്ന നടനാണ് റോക്ക് എന്ന് പറയുന്നത്. റോക്കിന്റെ പ്രധാന മൂവാണ് റോക്ക് ബോട്ടം എന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്ന് ജസ്റ്റ് നോക്കാം. റോക്ക് ബോട്ടം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അടുത്തത് കണ്ടിട്ടുള്ള ട്രിപ്പിൾ എച്ച് എന്ന് പറയുന്ന ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ട്. ട്രിപ്പിൾ എച്ചിന്റെ പിടിഗിരി. ഇത് നോർമൽ ഒരു സ്ലാമാണ്. അതുപോലെ